ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. SSLC ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ ഇന്ന് 543 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 872 പേർ രോഗമുക്തി നേടി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങുകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഭൌമ മണിക്കൂർ ആചരണത്തിന്റെ ഭാഗമായി നാളെ രാത്രി 1 മണിക്കൂർ നേരം വൈദ്യുതി ഉപകരണങ്ങൾ അണച്ചിടണമെന്ന് ഉപഭോക്താക്കളോട് KCB. IPL 15 സീസണ് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. SSLC ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. പരാതികളില്ലാതെ പരീക്ഷ നടത്താൻ ശ്രമിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി VHSE തിയറി പരീക്ഷകൾ മാർച്ച് 30 SSLC പരീക്ഷ മാർച്ച് 31 ആരംഭിക്കുന്നത്. 47 ലക്ഷം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം മെയ് 11 ആരംഭിച്ച് പരീക്ഷാഫലം ജൂൺ 10 പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി VHSE ഫലങ്ങൾ ജൂൺ 3 പ്രസിദ്ധീകരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലക്നൌവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആനന്ദി ബെൻ പാട്ടീൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർച്ചയായ 2 തവണയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാവുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി. യോഗി ആദിത്യനാഥിനു പുറമെ 52 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. കേശവ് പ്രസാദ് മൌര്യ, ബ്രജേഷ് പാഠക് എന്നിവരാണ് യോഗി മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിമാർ. കേരളത്തിൽ ഇന്ന് 543 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 872 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 17804 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. മുൻപുണ്ടായ 81 മരണങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 67631. ധനബിൽ 2022 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് സഭ ഇന്ന് പാസാക്കും. കോൺഗ്രസ്, BJP, DMK, AITC, TDP തുടങ്ങിയ വിവിധ കക്ഷികളിൽ നിന്നുള്ള അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. രാജ്യസഭയിൽ ഇന്ന് പശ്ചിമബംഗാളിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് BJP, തൃണമൂൽ അംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി വിദേശകാര്യമന്ത്രി SJയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ ലഡാക്കിലെ അവശേഷിക്കുന്ന മേഖലകളിൽ കൂടി സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം ഉറപ്പുവരുത്തേണ്ട ആവശ്യകത കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യവും ഇരുകൂട്ടരും അംഗീകരിച്ചു. ഭൌമ മണിക്കൂർ ആചരണത്തിന്റെ ഭാഗമായി നാളെ രാത്രി 8:30 മുതൽ 9:30 വരെയുള്ള 1 മണിക്കൂർ നേരം വൈദ്യുതി വിളക്കുകളും മറ്റ് വൈദ്യുതി ഉപകരണങ്ങളും അണച്ചിടണമെന്ന് ഉപഭോക്താക്കളോട് KCB. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആഭിമുഖ്യത്തിൽ 190-ൽപ്പരം രാജ്യങ്ങളിലാണ് മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ചയിൽ ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്. ഭൂമിയെ ആഗോള താപനത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ആഗോള സംരംഭത്തിന്റെ ഭാഗമാണിത്. നിരക്ക് വർധന ആവശ്യപ്പെട്ട് കേരളത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം 2 ദിവസവും തുടരുന്നു. സ്വകാര്യ ബസ്സുകളെ കൂടുതലായി ആശ്രയിക്കുന്ന വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും യാത്രാക്ലേശം രൂക്ഷമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് നാളെ മുതൽ 4 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. 2 ദിവസത്തെ സാധാരണ ബാങ്ക് അവധിയും തുടർന്നുവരുന്ന 2 ദിവസത്തെ പൊതുപണിമുടക്കും കാരണമാണ് 4 ദിവസം ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത്. ഈ മാസം 30-31 തീയതികളിൽ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുമെങ്കിലും സാമ്പത്തിക വർഷാന്ത്യത്തിലെ ജോലി തിരക്ക് സാധാരണ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ അല്പസമയത്തിനകം നിർവഹിക്കും. ബോളിവുഡ് താരം നവാസുദ്ദീൻ സിദ്ദിഖിയാണ് ചടങ്ങിലെ മുഖ്യാതിഥി. പ്രശസ്ത സാഹിത്യകാരൻ TP ചടങ്ങിൽ വിശിഷ്ടാതിഥിയാണ്. ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ വിതരണം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. മേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രത്തിന്റെ പ്രദർശനവും തുടർന്ന് നടക്കും.
കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നു. സർവേ നിർത്തിവച്ചാലും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതുവരെ യു ഡി എഫ് സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. കേരളയിൽ പദ്ധതിക്ക് നിലവിലെ അലൈൻമെന്റ് പ്രകാരം കേന്ദ്ര അനുമതി ലഭിക്കില്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പ്രതികരിച്ചു. പദ്ധതിക്ക് കേന്ദ്രം ഇതുവരെ ഒരു അനുമതിയും നൽകിയിട്ടില്ലെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം കേരളയിലിനെതിരെയുള്ള സമരത്തിന് ബഹുജന പിന്തുണയില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പ്രതികരിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത സംഭവങ്ങളിൽ നൽകാനുള്ള നഷ്ടപരിഹാര കുടിശ്ശിക മുഴുവൻ ഉടനടി നൽകുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിൽപ്പെട്ടവർക്ക് 12 കോടിയോളം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകാനുള്ളത്. മലമ്പുഴയിൽ വിവിധ വനം വകുപ്പ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ജില്ലയിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 20,224 കോടി രൂപ വായ്പയായി അനുവദിക്കും. ജില്ലാ ബാങ്കിംഗ് അവലോകന യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. 2021-22 വർഷത്തെ വായ്പാ വിതരണ പദ്ധതിയുടെ 60% ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ ബാങ്കുകൾ വിതരണം ചെയ്തത്. മുൻഗണനാ വിഭാഗത്തിൽ 7,100 കോടി രൂപ അനുവദിച്ചു. ഇതിൽ കാർഷിക മേഖലയിൽ 4,986 കോടിയും വ്യാപാര വ്യവസായ മേഖലയിൽ 1,290 കോടി രൂപയുമാണ് അനുവദിച്ചത്. ജില്ലയിലെ ബാങ്കുകളിലെ നിക്ഷേപം 55,326 കോടിയും വായ്പാ നീക്കിയിരിപ്പ് 36,349 കോടി രൂപയുമാണ്. വായ്പാ നിക്ഷേപ അനുപാതം 66%. അടുത്ത സാമ്പത്തിക വർഷം കണ്ണൂർ ജില്ലയിൽ 20,224 കോടി രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ 5,869 കോടി കാർഷിക മേഖലയിലും 3,641 കോടി രൂപ വ്യാപാര വ്യവസായ മേഖലയിലും വായ്പ അനുവദിക്കുമെന്ന് അവലോകന യോഗത്തിൽ അറിയിച്ചു. ഐപിഎൽ 15-ാം സീസണ് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 10 ടീമുകളാണ് ഇക്കുറി ഐപിഎല്ലിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. ലക്നൌ സൂപ്പർ ജയന്റ്സ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവയാണ് ഇത്തവണ പുതുതായി എത്തിയ ടീമുകൾ. 74 മത്സരങ്ങളാണ് 15-ാം സീസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫൈനൽ മത്സരം മെയ് 29 ഹൈദരാബാദിൽ നടക്കും. ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സി സുപ്രധാന മത്സരത്തിൽ 1-ാം സ്ഥാനത്തുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗിനെ നേരിടും. ഇന്ന് രാത്രി 8:00 കൊൽക്കത്ത നൈഹാട്ടി സ്റ്റേഡിയത്തിലാണ് കളി. മത്സരത്തിൽ വിജയിച്ചാൽ ഗോകുലത്തിന് ലീഗിൽ 1-ാമതെത്താം. 5 കളികളിൽ നിന്നും 13 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ് ഗോകുലം. കേരളത്തിൽ ഈ മാസം 29 വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 57,362, നിഫ്റ്റി 70 പോയിന്റ് ഇടിഞ്ഞ് 17,153 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഗ്രാമിന് 25 രൂപ കൂടി 4,820 രൂപയും പവന് 38,560 രൂപയുമായി. തിരുവനന്തപുരം മാനവീയം റോഡിൽ സ്മാർട്ട് സിറ്റി പ്രവൃത്തിയുടെ ഭാഗമായി പ്രധാന പൈപ്പ് ലൈനിന്റെ ഇന്റർ കണക്ഷൻ നടക്കുന്നതുമൂലം നഗരമേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ മാസം 27-28 തീയതികളിൽ ജലവിതരണം തടസ്സപ്പെടും. 27 രാവിലെ 7:00 മുതൽ 28 രാവിലെ 5:00 വരെയാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. രക്തദാനം സുഗമമാക്കുന്നതിനായി പോലീസ് മൊബൈൽ ആപ്പിൽ ലഭ്യമാക്കിയ പോൾ ബ്ലഡ് സംവിധാനത്തിന്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. SSLC ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ ഇന്ന് 543 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 872 പേർ രോഗമുക്തി നേടി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങുകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഭൌമ മണിക്കൂർ ആചരണത്തിന്റെ ഭാഗമായി നാളെ രാത്രി 1 മണിക്കൂർ നേരം വൈദ്യുതി ഉപകരണങ്ങൾ അണച്ചിടണമെന്ന് ഉപഭോക്താക്കളോട് KCB. IPL 15-ാം സീസണ് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.